ഈജിപ്തിലെ മരുഭൂമിയിൽ എഡി 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 5-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ഈജിപ്തിലെ മരുഭൂമിയിൽ 47 വർഷം ജീവിച്ച ഈജിപ്തിലെ വിശുദ്ധ മറിയവുമായി ബന്ധപ്പെട്ടതാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം. എഡി 344-ലാണ് ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിൻ്റെ ജനനം. 12 വയസ്സുള്ളപ്പോൾ മറിയം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അലക്സാണ്ട്രിയയിലേക്ക് പോയി. അവിടെ അവൾ 16 വയസ്സുവരെ സദാചാരവിരുദ്ധമായ ജീവിതം നയിച്ചു. ഒരിക്കൽ മറിയം വിവിധ തരക്കാരായ യാത്രികരുമായി യാത്ര പുറപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കപ്പലിൽ എത്തിച്ചേർന്നു. അവൾ അവരോട് അവർ ആരാണെന്നും എങ്ങോട്ട് പോവുകയാണെന്നും അന്വേഷിച്ചു. അവരെല്ലാം വിശുദ്ധ കുരിശിൻ്റെ മഹത്വീകരണ തിരുനാളിൽ പങ്കെടുക്കുവാൻ ജെറുസലേമിലേക്ക് പോകുന്നവരായിരുന്നു. മറിയവും അവരുടെ കൂടെ കൂടി. ആ കപ്പൽ യാത്രയിലും അവൾ നിരവധി പേരുമായി പാപം ചെയ്തു. കപ്പൽ ജെറുസലേമിലെത്തി. തീർത്ഥാടകരോടൊപ്പം മറിയവും ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരജ്ഞാത ശക്തി അവളെ തടഞ്ഞു. താൻ ഇക്കാലം അത്രയും പാപത്തിൽ ജീവിച്ചതിനാലാണ് തനിക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ശിരസുയർത്തി ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന കന്യകാമറിയത്തിൻ്റെ തിരുസ്വരൂപത്തെ നോക്കി. അക്കാലമത്രയും അവൾ പിന്നിട്ട പാപവഴികൾ അപ്പോൾ അവളുടെ ഉള്ളിൽ തെളിഞ്ഞു. അവൾ പശ്ചാത്താപ വിവശയായി. ഇനിമേൽ പാപം ചെയ്യില്ലെന്ന് ആ തിരുസ്വരൂപത്തെ നോക്കി അവൾ പ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം അവൾ സുഗമമായി ദേവാലയത്തിൽ പ്രവേശിക്കുകയും വിശുദ്ധ കുരിശിൻ്റെ തിരുനാളിൽ പങ്കെടുത്ത് വിശുദ്ധ കുരിശിനെ ആരാധിക്കുകയും ചെയ്തു. ജെറുസലേം ദേവാലയത്തിൽ വെച്ച് നീ ജോർദാൻ്റെ മറുകരയിലേക്ക് പോയാൽ നിനക്ക് സമാധാനം ലഭിക്കുമെന്നൊരു അരുളപ്പാട് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് അവൾക്കുണ്ടായി. തുടർന്ന് മറിയം കുമ്പസാരിക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അവൾ ജോർദാൻ്റെ മറുകരയിലേക്ക് പോയി. അവിടെ മനുഷ്യരെയോ മൃഗങ്ങളെപ്പോലുമോ കാണാതെ മറിയം 47 വർഷം ഏകാന്തവാസം അനുഷ്ഠിച്ചു. അവളുടെ തൊലി ചുക്കിച്ചുളിഞ്ഞു. എന്നാൽ നിനക്ക് സമാധാനം ലഭിക്കുമെന്ന മാതാവിൻ്റെ അരുളപ്പാട് മറിയത്തിൽ നിറവേറി. അവൾക്ക് ആത്മാവിൽ സമാധാനവും സന്തോഷവും ലഭിച്ചു. ഒരിക്കൽ പാലസ്തീനായിലെ വിശുദ്ധ സോസിമൂസ് മരുഭൂമിയിലെ വിശുദ്ധ അന്തോണിയെ കാണാൻ പോകുമ്പോൾ മറിയത്തെ കാണാനിടയായി. അവൾ തൻ്റെ കഴിഞ്ഞകാല ജീവിതം സോസിമൂസിനോട് പറഞ്ഞു. തനിക്ക് വർഷത്തിലൊരിക്കൽ ദിവ്യകാരുണ്യം കൊണ്ടുവന്ന് തരാമോ എന്ന് മറിയം അദ്ദേഹത്തോട് ചോദിച്ചു. സോസിമൂസ് മറിയത്തിന് എല്ലാ വർഷവും ദിവ്യകാരുണ്യം കൊണ്ടുവന്ന് നൽകാമെന്ന് സമ്മതിച്ചു. ജോർദാൻ നദിയുടെ കരയിൽ അടുത്ത പെസഹ വ്യാഴാഴ്ച കാണാമെന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു. അങ്ങനെ വർഷത്തിലൊരിക്കൽ സോസിമൂസ് ദിവ്യകാരുണ്യവുമായി ജോർദാൻ നദിയുടെ മറുകരയിലെത്തുകയും അവിടെ ഉണ്ടാകുമായിരുന്ന വള്ളത്തിൽ കയറി മറിയത്തിന് ദിവ്യകാരുണ്യം കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു. നിരവധി വർഷങ്ങൾ ഇതു തുടർന്നു. സോസിമൂസ് ദിവ്യകാരുണ്യവുമായി നദിക്കരയിലെത്തുമ്പോൾ മറിയം മറുകരയിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. ഒരിക്കൽ സോസിമോസ് ദിവ്യകാരുണ്യവുമായി നദിക്കരയിലെത്തിയെങ്കിലും മറുകരയിൽ മറിയത്തെ കണ്ടില്ല. നദിക്കരയിൽ ഉണ്ടാകുമായിരുന്ന വള്ളവും കണ്ടില്ല. മറുകരയിൽ മറിയത്തെ കാണായികയാൽ സോസിമോസ് അതീവ ദുഃഖത്തോടെ ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, പരിശുദ്ധയായ ആ സ്ത്രീയെ കാണുവാനും ഞാൻ വന്ന കാര്യം നിറവേറ്റാനും എന്നെ അനുഗ്രഹിക്കണമേ. തുടർന്ന് അദ്ദേഹം ചിന്തിച്ചു, ഇപ്പോൾ മറിയം പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ എന്തു ചെയ്യും? എനിക്ക് അക്കരെ എത്താനുള്ള വള്ളം കാണുന്നില്ലല്ലോ. അങ്ങനെയായാൽ മറിയത്തിന് ദിവ്യകാരുണ്യം കൊടുക്കാതെ എനിക്ക് മടങ്ങേണ്ടി വരുമോ? അദ്ദേഹം ഇത്തരം ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ മറുകരയിൽ മറിയം പ്രത്യക്ഷപ്പെട്ടു. സോസിമൂസിന് അത് വലിയ ആശ്വാസം നൽകി. വള്ളമില്ലാത്തതിനാൽ തനിക്ക് ദിവ്യകാരുണ്യം കൊണ്ടുവന്നു തരാൻ സോസിമൂസിന് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മറിയം വള്ളത്തിനായി കാത്തു നിൽക്കാതെ വെള്ളത്തിനു മുകളിൽ ഒരു കുരിശടയാളം വരച്ചു. തുടർന്ന് വരണ്ട നിലത്തുകൂടി എന്നതുപോലെ മറിയം വെള്ളത്തിനു മീതെ നടന്ന് സോസിമൂസിനരികിലെത്തുകയും ദിവ്യകാരുണ്യം സ്വീകരിച്ച് മടങ്ങുകയും ചെയ്തു. തൻ്റെ ആശ്രമത്തിൽ നിന്നും 20 ദിവസത്തെ യാത്രയുണ്ടെങ്കിലും അത് കാര്യമാക്കാതെ അടുത്ത പെസഹ വ്യാഴാഴ്ച സോസിമൂസ് ജോർദാൻ നദി ഒഴിവാക്കി മറിയത്തെ ആദ്യം കണ്ട സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ മറിയം മരിച്ചു കിടക്കുന്നതായാണ് അദ്ദേഹം കണ്ടത്. അവളുടെ ശിരസിനടുത്ത് എഴുതി വച്ചിരുന്ന ലിഖിതത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം സോസിമൂസിൽ നിന്ന് ദിവ്യകാരുണ്യം സ്വീകരിച്ച അന്ന് രാത്രി മറിയം മരണമടഞ്ഞതാണെന്ന് വ്യക്തമായി. അവളുടെ ശരീരം അഴുകാതെ നിലകൊള്ളുകയായിരുന്നു. സോസിമൂസ് മറിയത്തെ സംസ്കരിക്കാൻ മാർഗം നോക്കുമ്പോൾ എവിടെ നിന്നറിയില്ല ഒരു സിംഹം പാഞ്ഞെത്തി ഒരു കുഴി മാന്തുകയും അവളെ ആ കുഴിയിലെടുത്ത് കിടത്താൻ സോസിമൂസിനെ സഹായിക്കുകയും ചെയ്തു. കത്തോലിക്കാ തിരുസഭ ഈജിപ്തിലെ മറിയത്തെ ഈജിപ്തിലെ വിശുദ്ധ മറിയമായി വണങ്ങുന്നു. ഏപ്രിൽ 9-ാണ് തിരുനാൾ ദിനം.
നമുക്ക് പ്രാർത്ഥിക്കാം. മരുഭൂമിയിലെ വിശുദ്ധ മറിയത്തിന് ദിവ്യ ഔഷധമായി മാറിയ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, ആത്മീയ കാര്യങ്ങളോട് ഞങ്ങൾക്കുണ്ടാകുന്ന താല്പര്യക്കുറവിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. യോഗ്യതയോടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണം വഴി ഞങ്ങളുടെ ആത്മീയ മന്ദത മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.